അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ രാവിലെ തന്നെ നമ്മുടെ ശ്രീധു ജിൻഡോ ചേട്ടനെ അന്വേഷിച്ച് പോവുകയാണ്. അപ്പം ജിൻഡോ ചേട്ടനോട് ചോദിച്ചു, ജിൻഡോ ചേട്ടൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചായ വെക്കണമെന്ന് ജിൻഡോ ചേട്ടന് അറിയില്ലേ, അപ്പോൾ ആരെങ്കിലും ടീമിൽ ആരെങ്കിലും ഒന്ന് ഏൽപ്പിച്ചിട്ട് ബാത്റൂമിൽ പോയിക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കും ഉള്ളാൻ മുട്ടി, അതുകൊണ്ട് ഞാൻ പോയെന്ന് നമ്മുടെ ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ട്. അതൊക്കെ ശരി തന്നെ ചേട്ടന്, വേറെ ആരെങ്കിലും ടീമിൽ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോയിക്കൂടെ, ഇവിടെ എല്ലാവരും എഴുന്നേറ്റിട്ടുണ്ട്, ചായ കൊടുക്കേണ്ടതെന്ന് നമ്മുടെ ശ്രീധു ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ശ്രീധു തന്നെ വന്ന് പാത്രങ്ങളെല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. അൻസിബ അപ്പോഴേക്കും വരുന്നുണ്ട്. അൻസിബ എന്നിട്ട് വേഗം തന്നെ ചായ വെക്കുന്നുണ്ട്. അപ്പോൾ അൻസിബനോട് ശ്രീധു പറയുന്നുണ്ട്, ജിൻഡോ ചേട്ടനോട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജിൻഡോ ചേട്ടൻ മുള്ളും 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 എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് പറഞ്ഞാലും ജിൻഡോ ചേട്ടൻ അങ്ങനെയാണ് പറയുന്നത്. അത് കഴിയുമ്പോൾ ജിൻഡോ വരുന്നുണ്ട്, ജിൻഡോയും ശ്രീധുവും കൂടി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ജിൻഡോ ശ്രീധുവിനോട് ചോദിക്കുകയാണ്, ഇവിടെ അന്ന് മെയിൻ ഏരിയയിൽ ടിഷ്യൂ വെച്ചിട്ടുണ്ടായിരുന്നു, പൊട്ടിച്ച ടിഷ്യൂ, അത് റസ്മിൻ്റെ ടിഷ്യൂ ആണ്, എന്നിട്ട് നീ അതെടുത്ത് മാറ്റാനാണ് പറഞ്ഞത്, അവൾക്ക് ശിക്ഷ കൊടുത്തിട്ടുണ്ടോ എന്ന് പറയുന്നുണ്ട്. ചേട്ടന് ഞാൻ ശിക്ഷ കൊടുക്കാത്തതാണോ പ്രശ്നം? ഞാനാണ് ക്യാപ്റ്റൻ, അതുകൊണ്ട് തന്നെ ഞാൻ ശിക്ഷ കൊടുക്കുകയും കൊടുക്കാതിരിക്കുകയും ഒക്കെ ഞാൻ ചെയ്യും. ചേട്ടനെ ഞാൻ കിച്ചൺ ക്യാപ്റ്റനിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ആ കാര്യത്തിൽ ശിക്ഷ കൊടുക്കാത്തതിലാണ് നമ്മുടെ ജിൻഡോ ചേട്ടന് നല്ല ദേഷ്യമുള്ളത്. അത് അതേപോലെ തന്നെ ആ ടേബിളിൽ രണ്ട് ഗ്ലാസ് ഇരിക്കുന്നുണ്ട്. ഈ ഗ്ലാസ്സൊക്കെ ഇന്നലെ തൊട്ടേ ഇവിടെ തന്നെ ഇരിക്കുന്നതാണ്, ഇതൊന്നും എടുത്ത് വെച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ചേട്ടാ എൻ്റെ അടുത്ത് കളിക്കാൻ വരണ്ട, വേണ്ട വേണ്ട എന്നൊക്കെ നമ്മുടെ ശ്രീധു പറയുന്നുണ്ട്. ഞാൻ എന്താ ശിക്ഷ കൊടുക്കാത്തതിനാണ് ചേട്ടൻ്റെ പ്രശ്നം. അപ്പോൾ വേഗം തന്നെ ശരണി വന്ന് രണ്ട് ഗ്ലാസ് എടുത്തു, എടുത്തുകൊണ്ട് കിച്ചണിൽ കൊണ്ടുവെക്കുമ്പോൾ ശരണി ചോദിക്കുന്നുണ്ട്, ഇത് ആരുടെ ഗ്ലാസ്സാണ്? അപ്പോൾ ശ്രീധു വേഗം വിളിച്ച് പറയുന്നുണ്ട്, അത് ആരുടെ ഗ്ലാസ്സാണെന്ന് ആരും അംഗീകരിക്കാനൊന്നും പോകുന്നില്ല നമ്മുടെ ശരണി ചേച്ചി എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ അവസാനം ശ്രീധരോട് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയാണ് ഒരു ക്യാപ്റ്റൻ വേണ്ടത്?